ഇപ്പോൾ ഉള്ളത് അർമാൻ മോട്ടേഴ്സിലാണ്. അർമാൻ മോട്ടേഴ്സിൽ ഒരു വണ്ടി ഡെലിവറി ഉണ്ട്. തസ്നിയുടെ നിൽപ്പുണ്ട്. വണ്ടി ഏതാണെന്ന് ഞാനിപ്പോൾ പറയാം. നമ്മുടെ മുനീറാൻ്റെ ഡെലിവറി, മുനീർ നല്ല റെഡിയാക്കിയാണ്. മുനീറ ഡെലിവറി. ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ജാഗോറിൻ്റെ ഇത് ഏതാണ്? ജാഗോറിൻ്റെ ഏതാണ്? എസ് പ്ലേസ് എന്നാ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു വലിയ ഇതല്ല. ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. ഇത് ജീവാഗൻ കിടപ്പുണ്ട്. അത് 350 കിറ്റ് കയറ്റിയിട്ടുണ്ട്. V8 എഞ്ചിൻ കിറ്റ് കയറ്റിയിട്ടുണ്ട്. ഇത് KL1 ആണല്ലേ, ട്രിവാൻഡ്രം ആണ്. ഈ ജീവാഗൻ എത്രയാണ് ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 78 lakhs രൂപയാണ് ജീവാഗൻ. അതിൽ കിറ്റ് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ CL ഉണ്ട്. CL ഇത് CL ആണ്. 24 lakhs ഇതിന്. 24.5 lakhs രൂപയാണ്. ഇത് ഒരു മിനി കൂപ്പർ ഇവിടെ കിടപ്പുണ്ട്. അതിനാണ്ട് 34 lakhs ആണ്. അത് 34 ആണ് കേട്ടോ. ഒരു GLE കിടപ്പുണ്ട്. ഒരു N4 കിടപ്പുണ്ട്. ഇത് നല്ലൊരു വണ്ടിയാണ്. നല്ല പവർ വണ്ടിയാണ്. N4 ഉണ്ട്. റേഞ്ച് റോവർ റിവോക്കാണുള്ളത്. പിന്നെ ഒരു 10R ആണത്. ആറാം ബൈക്ക് എണ്ണ ഇരിപ്പം. 2008 എത്രയാണ് ചോദിക്കുന്നത്? ഇനി അടുത്തത് നമ്മളുടെ ഡെലിവറി. എന്താണ് വണ്ടിയെന്ന് നിങ്ങൾക്ക് അന്നേരം അറിയാം. ഡെലിവറി ഓപ്പൺ ആക്കാൻ പോണേ കേട്ടോ. എന്ത് ഓപ്പൺ ആക്കാം? ഓപ്പൺ ആയിക്കോ, കുഴപ്പമില്ല.
തസ്നി റൈഡ് ചെയ്യാണ്, റൈഡ് ചെയ്യല്ല ഓടിക്കുകയാണ്. ഉരുട്ടിയാണെന്ന് പറയാനുള്ളൂ. എനിക്ക് ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു ബാക്കിലെ വണ്ടിക്കാരൊക്കെ എല്ലാം പറയുന്നുണ്ട് പുറകില് കൊണ്ടൊന്ന് ഇതാക്കരുത്, നല്ല ഓണടിക്കുന്നുണ്ട്. ഓണടിയൊക്കെ ചട്ടകം പിടിച്ച കൈ കൊണ്ട് എന്താണ് സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴുള്ള പ്രത്യേകതയാണ്. അത് എന്നാലും ഓടിക്കുന്നുണ്ട്. ആദ്യം കയ്യിൽ കിട്ടിയപ്പോ തന്നെ ഓടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടങ്ങോട്ട് ഓടിച്ചോ, അങ്ങനെയാണ് പഠിക്കണത്, ഓടിച്ചു പഠിക്കണത്, ധൈര്യമായിട്ട് ഓടിച്ചോ. പക്ഷെ എനിക്ക് അടുത്തിരിക്കാനായിട്ട് ഇതാവും, പേടിയൊന്നുമില്ല. നന്നായിട്ട് ഡ്രൈവർ ചെയ്യണവർക്ക് അടുത്തിരിക്കാൻ പ്രയാസമായിരിക്കും. എങ്ങനെയാണ് വണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോ എന്നോട് വാവിച്ച് പറഞ്ഞത് 40 സ്പീഡിൽ കൂടുതൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പോകരുതെന്നാണ്. അപ്പൊ നമ്മള് കാരണന്മാരുടെ വാക്കിന് വില കൊടുക്കണോ? അത് ജീവിത അവസാനം വരെ ആ രീതിയിലേ പോവുള്ളൂ എന്നായിരിക്കും തോന്നണം. കാര്യം മറ്റേ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പോണത്. ഏത് വണ്ടി ഓടിച്ചാലും 40 കൂടുതൽ പോയില്ല. 40 കൂടുതൽ വിടട്ടെ. ഇപ്പൊ ലുലുമ്പാളിന്റെ പൊക്കത്ത് നിന്ന് വണ്ടി നിൽക്കും. ഇപ്പൊ 60 സ്പീഡായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഡ്രൈവിങ് ഓടിക്കുന്ന ഓരോരുത്തര് 100, 110 ഓടിക്കുന്ന ലേഡീസ് പറയും ഇതൊക്കെ എന്ത്. പക്ഷെ അവരും ഇതുപോലെ തന്നെയായിരിക്കും ആദ്യം ഓടിച്ചത്, പിന്നീടായിരിക്കും അങ്ങനെ എക്സ്പെർട്ടായി വന്നത്. ഞാൻ 2-വീലർ ആദ്യം ഉരുട്ടിക്കൊണ്ട് വരുന്ന ആളാണ്. ഇപ്പൊ ഞാൻ എവിടെ വേണമെങ്കിലും ഓടിച്ചോണ്ട് പോകാറുണ്ട്. അപ്പൊ അതൊന്നും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഒരു ഒരാഴ്ചക്കുള്ളിൽ റെഡി ആവും. ഇതിന്റെയൊക്കെ ഓരോ ഇതിന്റെയൊക്കെ സ്വിച്ചും ഇതെല്ലാം ഒരാഴ്ച പിടിക്കും പഠിക്കാനായിട്ട്. അതുതന്നെ പഠിക്കാൻ ഒരാഴ്ച എടുക്കും. ഇതിന്റെ അകത്ത് കൊറേ ഫീച്ചേഴ്സ് ഉണ്ട്, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അലേ വീലിന്റെ ഇതിന്റെ ഒക്കെ കൊറേ പുതിയ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. പക്ഷെ അതൊന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ വീട്ടിലേക്ക് മടങ്ങിയാണ്. അളന്ന് ഓടിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓടിക്കുകയാണ്, ഓടിച്ചോണ്ടിരിക്കുകയാണ്. കിഡ്സിന് സീറ്റ് ഉണ്ട് കേട്ടോ, ചെറിയ രണ്ട് കിഡ്സ് ആണ്, 2-ഡോർ ആണ്. കിഡ്സിന് ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ ഉണ്ട്. ടൂറായി, വൈറ്റിലേ എത്തിയിട്ടുള്ളൂ. ഞാനായിരുന്നു വീട്ടിലെത്തേണ്ട സമയമേ. ഇവിടെ ഇരുന്നിട്ട് തുഴഞ്ഞിട്ടിരിക്കുകയാണ്. ഇരുന്നല്ല പോലെ വഞ്ചിക്കും പോലായിരുന്നു. വഞ്ചിക്ക് പോയായിരുന്നെങ്കിൽ തുഴഞ്ഞു കഴിഞ്ഞു പോകും പറയും. ഞാനിത് ഓടിച്ചോണ്ട് പാടെ പാടെ എനിക്കറിയാം മക്കളെ. നമ്മള് ഈ 2-വീലർ കൊണ്ട് പറന്ന് നടക്കുമ്പോൾ ഈ 4-വീലർ കൊണ്ട് എങ്ങനെ പറക്കണ. വണ്ടി എടുത്തു കൊടുത്തതിന് ശേഷം തസ്നിക്ക് ഭയങ്കര സ്നേഹം കൂടുതലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ദിവസത്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞേ. ഒരിക്കലുമല്ല, കാരണം ഞാൻ 2-വീലറിൽ ഇതെടുത്ത് എത്രയോ കഷ്ടപ്പെട്ടു. മക്കള് മച്ചിയൊക്കെ ആയിട്ട് പോകാൻ ഭയങ്കര പാടാ. ശരിക്കും ഇങ്ങനെ ചാളടിക്കിയ പോലെ അത് ഡേഞ്ചറും ആണ്. കുറെ പേര് എന്നോട് പറഞ്ഞു അങ്ങനെ പോകല്ലേ, അത് ഡേഞ്ചർ ആണെന്ന്. അപ്പൊ ഇക്കാക്കാൻ എപ്പോഴും കിട്ടൂല്ലോ ഓരോ ആവശ്യങ്ങൾക്ക്. ചാടിക്കാണ് പാലൊക്കെ എടുത്തിട്ട് നേരെ കുതിക്കാണ്, കുതിര വായം പോലെയാണ് പോയണത്. ഒരു വർഷമായുള്ള എനിക്ക് കാറ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറിയിട്ട് ലൈസൻസ് എടുത്തിട്ട് ഒരു 10 വർഷത്തിന് മേലായി. അങ്ങനെ ഓടിക്കണമൊന്നുമില്ല, ഇടയ്ക്ക് കകട വണ്ടി ഓടിക്കാൻ അത്രേ ഉള്ളൂ. അപ്പോ സ്വന്തമായിട്ടൊരു വണ്ടി എല്ലായിടം പോകണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായുള്ളൂ. ഞാനപ്പോ വണ്ടി എടുക്കുമ്പോ അയാള് പോയി ഫോർഡിന്റെ മറ്റേ ഇതാണ് വേറെ ഏതൊക്കെ വണ്ടി പറഞ്ഞു, ചെറിയ വണ്ടിയൊക്കെ പറഞ്ഞായിരുന്നു. ചെറിയ വണ്ടി മതി ഓടിച്ചു. ഞാൻ പറഞ്ഞു എടുക്കുമ്പോ ഒരു വെറൈറ്റി ഉള്ള വണ്ടി, ലേഡീസിന് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിട്ട് മിനി കൂപ്പറാണ്. മിനി കൂപ്പറാണ്. അപ്പൊ എനിക്ക് വണ്ടി പറഞ്ഞപ്പോ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് കണ്ട് കക്ക് ഇങ്ങനെ കാണിച്ചെന്ന് ഈ വണ്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമായി എനിക്കിപ്പോ. അപ്പൊ ഭയങ്കര ഇഷ്ടമാട്ടെ വണ്ടി. അപ്പൊ പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള പ്രണയം ഈ വണ്ടിനോടായി. മിനി കൂപ്പർ ഇതിന്റെ ഒരു പ്രത്യേകത കൺവെർട്ടബിൾ ആണ്. കൺവെർട്ടബിൾ നമുക്ക് അത്യാവശ്യം ഒരു ഈ ഓപ്പൺ ഇതായിട്ട് പോകുമ്പോ നല്ലൊരു ഫീൽ ആയിരിക്കും.
ഈ ആലുവയിൽ നിന്ന് ഈ അരൂര് വരെ ഓടാനുള്ള ടൈമാണ്. മിനി കുപ്ര എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തുഴഞ്ഞാണ് പോണത്. തുഴഞ്ഞ് എനിക്കിച്ചിരി സ്പീഡ് കൂടുതലുള്ള ആളാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്നും എനിക്ക് ഇത്ര സ്പീഡ് കുറച്ചൊന്നും ഞാൻ പോവാറില്ല. അത്യാവശ്യം സ്പീഡിൽ തന്നെ പോണ ആളാണ്. കൺട്രോൾ ഉണ്ടായിട്ട് തന്നെ പോവുള്ളൂ. കൺട്രോൾ വിട്ടുള്ള ഓടിക്കലും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞപ്പോ എല്ലാം കുറഞ്ഞല്ല, സ്പീഡ് കംപ്ലീറ്റ് ഓട്ടത്തില് ഇതായി. കല്യാണത്തിന്റെ അന്നൊരു ഒരു കാര്യം ആലോചിക്കുന്നുണ്ടോ തസ്നി? നല്ല മഴയായിരുന്നു, നല്ല മഴയാണ്. കയ്യിലൊക്കെ പിടിച്ചു തരാൻ നേരത്ത് കെട്ടാൻ നേരത്ത് ഇടിവെട്ട് മഴയുമായി. ബർക്കത്തായിട്ടുണ്ടോ അത്? ഇടിവെട്ട് മഴ വന്നത്. ഇന്നിപ്പോ വണ്ടി എടുക്കാൻ പോയപ്പോഴും മഴ നല്ലൊരു മഴ പെയ്തു. അത് ബർക്കത്തിന്റെ ലക്ഷണമാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ട് ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ് മഴ പെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് കാർ എടുത്തപ്പോഴും ചെറുതായിട്ടൊന്ന് മഴ പൊടിഞ്ഞു. അൽഹംദുലില്ലാണ്. ഞാൻ പറഞ്ഞു വെള്ളക്കെട്ടിലെ ഇറക്കല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ചാടിച്ചിട്ടാണ് പോണത്. എത്താൻ പോണേണ് വീട്ടിലേക്കുള്ള വഴികളാണ്. ഓണടിച്ചാല് റിമോട്ട് ഇല്ല അല്ലേ, അതൊക്കെ കയറ്റിക്കോ. ഗേറ്റ് തകർക്കരുത്, ഈ ഗേറ്റ് നല്ലൊരു ഗേറ്റ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്കിന് നമ്മള് വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി മക്കള് ഭയങ്കര എന്താ സൈഡിലേക്കൊന്നും സൈഡിലേക്ക് വെയിലെത്തുന്ന സൈഡിലേക്കൊന്നും മാറ്റിയിട്ടുണ്ട് ആണല്ലേ. ഊനാലും ആടി ഇതിട്ട് മുട്ടിക്കരുത് ആടി. ഓക്കെ, എങ്ങനെയുണ്ട്? ഇപ്പൊ പിള്ളേരുമായിട്ട് ഒരു വീടിന്റെ അകത്ത് തന്നെ ഒരു കറക്കാണ്. ഞാനില്ലാത്തതാണ്, നോക്കിയിട്ട് ഇതാക്കണം. പറിച്ചെടുക്കരുത്, കപ്പ വലിക്കും പോലെ ആ ഗിയറ് പറിക്കരുത്. വാപ്പിച്ച് ഞങ്ങളുടെ ഒന്ന് ഇരുന്നതാണ് ഇതിന്റെ അകത്ത്. എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? എങ്ങനെയുണ്ട്? വേണ്ടാ അഞ്ചര അഞ്ചര ഇവിടെയാണ് ഞങ്ങളുടെ തറവാട്. ഈ വഴി പോകണോട്ടോ, ഞങ്ങളുടെ തറവാട്. വാർച്ചയുടെ വാർച്ചയൊക്കെ ജനിച്ച വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്.